Прикихаю до зубов, ватає мовто, ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള സമയം വരുന്നു. നിലയങ്കി ധരിച്ചവർ സ്വർഗത്തിൽ നിന്ന് ഇപ്രകാരം അത്യുച്ചത്തിൽ ആത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും നാല് ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന്റെ മുൻപാകെ കൗണുവീണ് ആമേൻ, നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും
ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞു. ശബ്ദം പറയുന്നതായി ഞാൻ കേട്ടു. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം
Thank you.
Thank you.
Amen.
സാവകാശിക്കപ്പെട്ടവരെ കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവർ ഒരുപാട് ഇപ്പോൾ മാറ്റാൻ സംസാരിക്കുന്നു. Thank you.
ஆயிரம்
കഴിച്ചോ? ഇല്ലല്ലോ. അതുകൊണ്ട് അവിടെ ചെന്ന് ഇത് ഭക്ഷണം കഴിച്ചിട്ടങ്ങ് ഇരുന്നോ, ഇപ്പോൾ ഒരു 4 മണി വരെ ഇരിക്കാവും. ഇല്ല, ഇവിടുന്നോ. എന്നാ പിന്നെ നിങ്ങൾ ചെന്നോ. നിങ്ങളുടെ ചുമതലയാണ്, അച്ഛമാരെല്ലാം വിളിച്ചോണ്ട് പോകും. നിങ്ങൾ ആ സമയത്ത് ചെല്ലേ, ചെല്ലൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവാം. Please.
മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സീനിയർ മെത്രാപ്പൊലീത്ത അഭിയന്നിയ മാത്യൂസ് മാർ ബർണബാസ് തിരുമേനി 2012 December 9 രാത്രി 2:30 തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ കാലം ചെയ്തു. അദ്ദേഹത്തിന് 88 വയസ്സായിരുന്നു. അഭിയന്നനായ മാത്യൂസ് മാർ ബർണബാസ് തിരുമേനി വിശുദ്ധിയുടെ ചൈതന്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം പ്രഭാപൂർണമായിരുന്നു. ദീർഘകാലം ഈ ഭൂമുഖത്ത് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും അധ്വാനിക്കുവാനും അദ്ദേഹത്തിന് ദൈവം തമ്പുരാൻ അവസരം നൽകി. അഭിമന്യനായ മാത്യൂസ് മാർ ബർണബാസ് മെത്രാപ്പൊലീത്തയെക്കുറിച്ച് ഓർക്കുന്ന അവസരത്തിൽ 5 കാര്യങ്ങളാണ് മനസ്സിലേക്ക് എത്തിച്ചേരുന്നത്. എന്തായിരുന്നു മാത്യൂസ് മാർ ബർണബാസ് മെത്രാപ്പൊലീത്ത? ഒന്നാമതായി, എല്ലാവരുടെയും മനസ്സിലെത്തുന്ന ചിത്രം, അഭിമന്യനായ മാത്യൂസ് മാർ ബർണബാസ് മെത്രാപ്പൊലീത്ത ലളിതമായ ജീവിതത്തിൻ്റെ പ്രതീകമായിരുന്നു. പലരെക്കുറിച്ചും ലാളിത്യത്തെക്കുറിച്ചും ലളിതമായ ജീവിതക്രമത്തെക്കുറിച്ചും നമുക്ക് പറയുവാൻ കഴിയുമെങ്കിലും ഈ നൂറ്റാണ്ടിൽ ആധുനികമായ ജീവിത സാഹചര്യങ്ങളിൽ ലളിതമായ ജീവിതക്രമം വളരെ ഭംഗിയായി ജീവിതത്തിൽ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാൻ കഴിഞ്ഞ ഉത്തമനായ ഇടയനായിരുന്നു അഭിയന്നനായ മാത്യൂസ് മാർ ബർണബാസ് മെത്രാപ്പൊലീത്ത. അദ്ദേഹം മേൽപ്പെട്ട സ്ഥാനത്തേക്ക് എത്തുന്നത് 54-ാമത്തെ വയസ്സിലാണ്. 1978 അദ്ദേഹത്തെ മാത്യൂസ് മാർ ബർണബാസ് മെത്രാപ്പൊലീത്ത എന്ന പേരിൽ മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് ഉയർത്തുകയുണ്ടായി. അന്ന് അദ്ദേഹത്തിന് 54 വയസ്സായിരുന്നു. മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട അവസരത്തിൽ അദ്ദേഹം ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് മെത്രാപ്പൊലീത്തയ്ക്ക് സ്വർണവടിയും സ്വർണ സ്ലീബായും ആവശ്യമില്ല, ലളിതമായ ജീവിതം മതി. അദ്ദേഹം 1978 ഈ പ്രസ്താവന നടത്തിയത്. മെത്രാപ്പൊലീത്തയ്ക്ക് സ്വർണവടിയും സ്വർണ സ്ലീബായും ആവശ്യമില്ല, ലളിതമായ ജീവിതമാണ് ആവശ്യം. അതിനാൽ തടി കൊണ്ടുള്ള വടിയും തടി കൊണ്ടുള്ള സ്ലീബായുമാണ് ആവശ്യം. അഭിനയ തിരുമനസിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മുന്നിൽ എത്തിച്ചേരുന്ന ആദ്യത്തെ ദൃശ്യം ഇതാണ്. തടി പിടിച്ച ഒരു സ്ലീബ, തടി കൊണ്ടുള്ളതായ ഒരു വടി, ലളിതമായ ജീവിതം. അദ്ദേഹം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയെങ്കിലും 78 ഈ തീരുമാനം നിശ്ചയദാർഢ്യത്തോടുകൂടി ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനായിട്ട് കഴിഞ്ഞു. അദ്ദേഹം അമേരിക്കയിൽ 19 താമസിക്കുവാനായിട്ടിടയായി. അമേരിക്കൻ ഭദ്രാസനത്തിൻ്റെയും നോർത്ത് ഈസ്റ്റ് ഭദ്രാസനത്തിൻ്റെയും അധിപനായി തൻ്റെ ശുശ്രൂഷ നിർവഹിച്ച് 2011 അവിടെ നിന്ന് തിരികെ പോരുമ്പോഴും അദ്ദേഹം പറഞ്ഞു, എനിക്ക് തടി കൊണ്ടുള്ള വടിയും തടി കൊണ്ടുള്ള സ്ലീബായും മാത്രം മതി, ഒരൊറ്റ കാപ്പായും ഒരൊറ്റ സ്ലീബായും ഒരൊറ്റ തടിക്കുരിശുമായി അമേരിക്കയിലെ ശുശ്രൂഷ സമാപിപ്പിച്ച് കേരളത്തിലേക്ക് അദ്ദേഹം തിരിച്ച് എത്തുകയാണ്. അദ്ദേഹം നമുക്ക് പകർന്നു തരുന്നത് ഈ ലളിതമായ ജീവിതത്തിൻ്റെ ഒരു ക്രമമാണ്. 1978 ഈ തീരുമാനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പാലിക്കുവാൻ കഴിഞ്ഞു. ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഈ ലളിതമായ ജീവിതം കാണിച്ചു കൊടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് യഥാർത്ഥമായ ഒരു പരിത്യാഗിയുടെ, ഒരു തപോധനൻ്റെ ജീവിത ക്രമമാണ്. ഋഷി പാരമ്പര്യത്തിലുള്ളവർക്ക് മാത്രമേ ഇങ്ങനൊരു ജീവിതക്രമം അവതരിപ്പിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. പരിത്യാഗത്തിൻ്റെ ഈ ക്രമം അദ്ദേഹം ഉയർത്തി കാണിക്കുകയാണ്. മെത്രാപ്പൊലീത്ത ആയതിനു മുതലുള്ളതല്ല അദ്ദേഹത്തിൻ്റെ ഈ ജീവിത മാതൃക. വൈദികനായിരുന്ന കാലഘട്ടത്തിലും ലളിതമായ ജീവിതമാണ് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തത്. രണ്ടാമതായി, മാത്യൂസ് മാർ ബർണബാസ് മെത്രാപ്പൊലീത്തയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലെത്തിച്ചേരുന്നത് അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യമാണ്. വളരെ ശക്തമായ നിശ്ചയദാർഢ്യം പുലർത്തുവാനായിട്ട് അഭിമന്യനായ മാത്യൂസ് മാർ ബർണബാസ് മെത്രാപ്പൊലീത്തയ്ക്ക് കഴിഞ്ഞു. അദ്ദേഹം
മെത്രാപ്പോലിത്ത ആയി ചുമതലയേൽക്കുന്നത്. അങ്കമാലി ഭദ്രാസനത്തിൻ്റെയും പിന്നീട് കോട്ടയം ഭദ്രാസനത്തിൻ്റെയും ഇടുക്കി ഭദ്രാസനത്തിൻ്റെയും ചുമതലകൾ വഹിക്കുകയുണ്ടായി. 78 മുതൽ 92 വരെയുള്ള കാലഘട്ടം, ഏകദേശം 14 വർഷം കേരളത്തിൻ്റെ വിവിധ ഭദ്രാസനത്തിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. അങ്കമാലി ഭദ്രാസനത്തിൻ്റെ സഹായ മെത്രാപ്പോലിത്തായും കോട്ടയം ഭദ്രാസനത്തിൻ്റെ സഹായ മെത്രാപ്പോലിത്തായും അദ്ദേഹം ശുശ്രൂഷ അനുഷ്ഠിക്കുകയുണ്ടായി. ഇടുക്കി ഭദ്രാസനം രൂപീകരിച്ച അവസരത്തിൽ ഇടുക്കി ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പോലിത്തായി അഭിമന്യനായ മാത്യുസ് മാർ ബർണബാസ് മെത്രാപ്പോലിത്ത ചുമതലയേൽക്കുകയുണ്ടായി. ഇടുക്കി ഭദ്രാസനത്തിൽ അദ്ദേഹം ശുശ്രൂഷ അനുഷ്ഠിച്ച അവസരത്തിൽ ഇടുക്കിയിലെ ഓരോ പള്ളികൾ സന്ദർശിക്കുകയും ഓരോ പള്ളിയിലെയും ഭവനങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ യാത്ര ബസ്സിലായിരുന്നു. ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി അദ്ദേഹം ഇടയ ശുശ്രൂഷയ്ക്കായി തൻ്റെ ജീവിതത്തെ നിയോഗിക്കുകയുണ്ടായി. അങ്ങനെ 14 വർഷത്തോളം കേരളത്തിൻ്റെ വിവിധ ഇടവകളിൽ അദ്ദേഹം ശുശ്രൂഷിച്ചു. ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, അങ്കമാലി ഭദ്രാസനത്തിൻ്റെ സഹായ മെത്രാപ്പോലിത്ത, കോട്ടയം ഭദ്രാസനത്തിൻ്റെ സഹായ മെത്രാപ്പോലിത്ത, ഇടുക്കി ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പോലിത്ത. അങ്ങനെ 14 വർഷം കേരളത്തിലെ വിവിധ ഭദ്രാസനങ്ങളിൽ അദ്ദേഹം ഇടയ ശുശ്രൂഷ ഭംഗിയായി നിർവഹിക്കുകയുണ്ടായി. ആ സമയത്ത് തന്നെ അദ്ദേഹം മലങ്കരസഭാ മാസികയുടെ പ്രസിഡന്റായി ശുശ്രൂഷ അനുഷ്ഠിച്ചു. ആ സമയത്ത് തന്നെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പബ്ലിക്കേഷൻ വിഭാഗത്തിൻ്റെ പ്രസിഡന്റായിട്ട് അദ്ദേഹം ചുമതല വഹിച്ചു. ആ സമയത്ത് ദിവ്യബോധനം അൽമായ പരിശീലന പദ്ധതിയുടെ വൈസ് പ്രസിഡന്റായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. പ്രശസ്തനായ ധ്യാനഗുരുവായി എഴുത്തുകാരനായി അദ്ദേഹം അറിയപ്പെട്ടു. തൻ്റെ ഇടയ ശുശ്രൂഷ വ്യത്യസ്തമായ രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചു. ലാളിത്യത്തിൻ്റെയും കുരിശിൻ്റെയും മാർഗം അദ്ദേഹം പഠിപ്പിച്ചു. സഭയുടെ വിശ്വാസവും പ്രമാണങ്ങളും അരക്കെട്ടുറപ്പിക്കുവാനായി ഇടവക ജനങ്ങളെ പ്രബുദ്ധമാക്കുന്നതിൽ അഭിമന്യനായ മാത്യുസ് മാർ ബർണബാസ് മെത്രാപ്പോലിത്ത മുന്നിട്ട് നിന്നിരുന്നു. അതുകൊണ്ട് 1992 വരെയുള്ള അദ്ദേഹത്തിൻ്റെ കാലഘട്ടം, 78 മുതൽ 92 വരെയുള്ള അദ്ദേഹത്തിൻ്റെ ഇടയ ശുശ്രൂഷ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വിവിധ ഭദ്രാസനങ്ങൾ കേന്ദ്രീകരിച്ച് വളരെ ഭംഗിയായി അദ്ദേഹം നിർവഹിക്കുകയുണ്ടായി. 2011 വരെ അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള ശുശ്രൂഷകൾ നടത്തിയത് അമേരിക്കയിലാണ്. 1992 മുതൽ 2009 വരെ അമേരിക്കയിലെ ഭദ്രാസനങ്ങളിൽ അദ്ദേഹം ശുശ്രൂഷ അനുഷ്ഠിച്ചു. അമേരിക്കയിൽ അന്ന് ഒരു ഭദ്രാസനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് 2009 ആയപ്പോൾ അമേരിക്കൻ ഭദ്രാസനത്തെ രണ്ടായിട്ട് വിഭജിക്കുകയുണ്ടായി. നോർത്ത് ഈസ്റ്റ് അമേരിക്ക ഭദ്രാസനമെന്നും സൗത്ത് വെസ്റ്റ് അമേരിക്ക ഭദ്രാസനമെന്നും രണ്ട് ഭദ്രാസനമാണ് ഇപ്പോൾ അമേരിക്കയിലുള്ളത്. രണ്ട് ഭദ്രാസനങ്ങളുമായി 100-ൽ ദേവാലയങ്ങളുണ്ട്. അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളിലായി 100-ൽ ദേവാലയങ്ങളും 100-ൽ വൈദികരും 5000-ൽ കുടുംബങ്ങളുമാണ് അമേരിക്കയിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുന്നത്. ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യവും അനുഷ്ഠാനവും വിശ്വാസവും മുറുകെ പിടിച്ചുകൊണ്ട് അമേരിക്കയിലേക്ക് കുടിയേറിയ മലയാളികൾ അമേരിക്കയുടെ വിവിധ ഭൂഖണ്ഡങ്ങളിലായി സഭയുടെ വിശ്വാസവും സഭയുടെ പാരമ്പര്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിതസാക്ഷ്യം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. 2009 ഈ ഭദ്രാസനത്തെ രണ്ടായിട്ട് വിഭജിക്കുകയുണ്ടായി. നോർത്ത് ഈസ്റ്റ് എന്നും സൗത്ത് വെസ്റ്റ് എന്നും ചുമതലപ്പെടുത്തുകയുണ്ടായി. നോർത്ത് ഈസ്റ്റ് ഭദ്രാസനത്തിൻ്റെ അധ്യപനായി അഭിമന്യനായ സക്രിയാമാർ നിക്കോളോസ് മെത്രാപ്പോലിത്ത മെത്രാസനാധ്യപനായിട്ട് പിന്നീട് ചുമതലയേൽക്കുകയാണ്. ആ സമയത്ത് അവിടെ അദ്ദേഹത്തിൻ്റെ അഭിമന്യനായ ബർണബാസ് തിരുമേനിയുടെ സഹായ മെത്രാപ്പോലിത്ത ആയിരുന്നു നിക്കോളോസ് തിരുമേനി. 2009 മുതൽ 2011 വരെ അമേരിക്കയിലെ നോർത്ത് ഈസ്റ്റ് ഭദ്രാസനത്തിൻ്റെ അധ്യപനായി അദ്ദേഹം ചുമതല നടത്തുകയുണ്ടായി. ഏകദേശം 19 വർഷമാണ് അമേരിക്കയിൽ അഭിമന്യനായ മാത്യുസ് മാർ ബർണബാസ് മെത്രാപ്പോലിത്ത തൻ്റെ ഇടയ ശുശ്രൂഷ നിർവഹിക്കുകയുണ്ടായത്. ഈ 19 വർഷക്കാലം അമേരിക്കയുടെ വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹം സന്ദർശിച്ചു, പള്ളികളിൽ പോയി താമസിച്ചു, അവിടെയുള്ള ജനങ്ങളെ പ്രബോധിപ്പിച്ചു. അവിടെ ചെന്ന അവസരത്തിലാണ് അഭിമന്യനായ മാത്യുസ് മാർ ബർണബാസ് മെത്രാപ്പോലിത്തയുടെ ഇടയ ശുശ്രൂഷയുടെ ആ പ്രകാശപൂർണമായ ഒരു കാലഘട്ടത്തെ ഞാൻ തിരിച്ചറിയുകയുണ്ടായത്. അമേരിക്കയിൽ വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളും വ്യത്യസ്തങ്ങളായ ജീവിത സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അഭിമന്യനായ മാത്യുസ് മാർ ബർണബാസ് മെത്രാപ്പോലിത്ത അവിടുത്തെ യുവജനങ്ങളിൽ പ്രകാശം പരത്തുന്ന ഒരു തേജസ്സായി നിലകൊള്ളുകയാണ്. പലപ്പോഴും ഓർക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് അഭിമന്യ മാത്യുസ് മാർ ബർണബാസ് മെത്രാപ്പോലിത്ത
അമേരിക്കൻ യുവജനങ്ങളിൽ ഇത്രമാത്രം സ്വാധീനമുണ്ടാക്കിയത്. അനേക ചെറുപ്പക്കാരെ ഞാൻ കാണുകയുണ്ടായി, അവരോട് അഭിമുഖം നടത്തുകയുണ്ടായി. അവരൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്ന ഒരു പരിശുദ്ധനാണ്, ഒരു വിശുദ്ധനാണ് മാത്യുസ് മാർ ബർണബാസ് മെത്രാപ്പൊലീത്ത. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സങ്കല്പം ഇവിടുത്തെ യുവജനങ്ങളുടെ മനസ്സിലുണ്ടായത്? അദ്ദേഹത്തിൻ്റെ പിതൃവാത്സല്യം നിറഞ്ഞ സ്നേഹം, അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, സഭയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത, പുതുതലമുറയോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം, ഇംഗ്ലീഷിലും മലയാളത്തിലും തൻ്റെ ആശയങ്ങൾ അവതരിപ്പിക്കും. പുതുതലമുറ സഭയുടെ പ്രതിബദ്ധതയിൽ വളർന്നു വരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും അതനുസരിച്ച് പരിശീലിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ച് പറയുമ്പോൾ അഭിമുഖനായ മാത്യുസ് മാർ ബർണബാസ് തിരുമേനിയുടെ 19 വർഷത്തെ ഇടയ ശുശ്രൂഷ എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായിരുന്നു. അതുകൊണ്ട് അഭിമുഖ്യ മാത്യുസ് മാർ ബർണബാസ് മെത്രാപ്പൊലീത്ത അവിടെ നിന്നും തിരികെ നാട്ടിലേക്ക് വന്ന അവസരത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, അമേരിക്കൻ ഭദ്രാസനത്തെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ലായിരുന്നു. അഭിനന്ദനായ ബർണബാസ് തിരുമേനി പറയുകയാണ്, അമേരിക്കൻ ഭദ്രാസനത്തെക്കുറിച്ച് എനിക്ക് നല്ല വിശ്വാസമാണ്, ഇവിടെയെല്ലാം ഭദ്രമാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസവും പാരമ്പര്യവും അമേരിക്കയിൽ ഇന്ന് സുസ്ഥിരമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നുമാണ് ഈ സാക്ഷ്യം അദ്ദേഹം പറയുന്നത്. 19 വർഷക്കാലം അമേരിക്കയുടെ വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹം പോയി താമസിച്ച്, ഭവനങ്ങളിൽ താമസിച്ച് യുവജനങ്ങളെ കണ്ട് യുവജന നേതൃത്വത്തെ വളർത്തിയെടുത്ത്, അതുകൊണ്ട് അതിൽ നിന്നും കാച്ചിക്കുറുക്കിയെടുത്ത കൺക്ലൂഷനാണ് അഭിമന്യ മാത്യുസ് മാർ ബർണബാസ് തിരുമേനി അവതരിപ്പിക്കുന്നത്. അമേരിക്കയിൽ ഓർത്തഡോക്സ് സഭയുടെ ഭാവി സുരക്ഷിതമാണ്, മലങ്കര ഓർത്തഡോക്സ് സഭാംഗങ്ങളുടെ ഭാവി, ആരാധന അനുഷ്ഠാനം, ജീവിതശൈലി, വിശ്വാസ പ്രമാണങ്ങൾ സുരക്ഷിതമാണെന്ന് അദ്ദേഹം ഓർപ്പിക്കുകയുണ്ടായി. 1978 മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർന്ന അദ്ദേഹം ഏകദേശം 33 വർഷക്കാലം ഇടയ ശുശ്രൂഷയിൽ കേരളത്തിലും അമേരിക്കയിലുമായി വളരെ ഭംഗിയായി അജപാലനം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വലിയ സ്വപ്നമായിരുന്നു ഇടയ ശുശ്രൂഷയിൽ നിന്നും വിരമിക്കണമെന്ന, റിട്ടയർമെൻ്റ് ആവശ്യമാണെന്ന് പലപ്പോഴും അദ്ദേഹം പറയാറുണ്ടായിരുന്നു. ജീവിതത്തിൽ അദ്ദേഹം കാണിച്ചു കൊടുത്തു. 2011 ജനുവരി മാസം 18 ഔദ്യോഗികമായി മാത്യുസ് മാർ ബർണബാസ് മെത്രാപ്പൊലീത്ത നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തിൻ്റെ അധിപനം എന്ന നിലയിൽ വിരമിക്കുകയാണ് ഉണ്ടായത്. 2011 ജനുവരി 18 അദ്ദേഹം അമേരിക്കയിൽ നിന്നും ഔദ്യോഗിക സ്ഥാനത്തിൽ നിന്നും വിരമിച്ചു. കുറേ മാസം അമേരിക്കയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അമേരിക്കയുടെ സൗത്ത് വെസ്റ്റ് പള്ളികളിലും നോർത്ത് ഈസ്റ്റ് പള്ളികളിലും അദ്ദേഹം സന്ദർശിച്ചു, സ്നേഹോഷ്പളമായ യാത്രയയപ്പുകൾ നൽകി. 100 ആളുകൾ അദ്ദേഹത്തിന് സ്നേഹത്തിൻ്റെ ഭാവമായ കാണിക്കുകൾ നൽകി, അദ്ദേഹത്തിന് വാത്സല്യം പകർന്നു, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെ പ്രകീർത്തിച്ചു. അദ്ദേഹം മെയ് മാസം 25 അമേരിക്കയിൽ നിന്നും നാട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. 2011 മെയ് മാസം 25 അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അന്ന് എയർപോർട്ടിൽ വെച്ച് വൈദികർ അദ്ദേഹത്തോട് ചോദിച്ചു, ഇനിയും തിരുമേനി എന്നാണ് അമേരിക്കയിലേക്ക് വരുന്നത്? അഭിനന്ദനായ മാത്യുസ് മാർ ബർണബാസ് തിരുമേനിക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ലായിരുന്നു, തൻ്റെ നിശ്ചയദാർഢ്യം സുദൃഢമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇനിയും ഞാൻ അമേരിക്കയിലേക്ക് വരുന്നില്ല, ഇനിയുള്ള ശിഷ്ടായുസ് എൻ്റെ നാട്ടിൽ പോയി രോഗികളോടും പാവപ്പെട്ടവരോടുമൊപ്പം ജീവിതം ചെലവഴിക്കണം. അഭിനന്ദനായ മാത്യുസ് മാർ ബർണബാസ് തിരുമേനിയുടെ നിശ്ചയദാർഢ്യം ഇവിടെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇനിയുള്ള എൻ്റെ ശിഷ്ടായുസ് നാട്ടിൽ പോയി രോഗികളോടൊപ്പം പാവപ്പെട്ടവരോടൊപ്പം ചെലവഴിക്കണം. ഈ നിശ്ചയദാർഢ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കയിൽ നിന്നും അദ്ദേഹം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. 2011 മെയ് മാസം 25 കെന്നഡി എയർപോർട്ടിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ സക്രിയാമാർ നിക്കളോസ് മെത്രാപ്പൊലീത്തയെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചിട്ട് അദ്ദേഹം പറയുകയുണ്ടായി, എനിക്കിവിടെ നിന്ന് ലഭിച്ച എല്ലാ കൈമുത്തുകളും അങ്ങയ്ക്കുള്ളതാണ്, എല്ലാ കൈമുത്തും ഈ അമേരിക്കൻ ഭദ്രാസനത്തിലുള്ളതാണ്, ഒരു പൈസ പോലും എനിക്കാവശ്യമില്ല. 19 വർഷക്കാലം ഞാനിവിടെ ശുശ്രൂഷിച്ചു, ഞാനിവിടെ സേവനമനുഷ്ഠിച്ചു, ഞാനിവിടെ പഠിപ്പിച്ചു, ഞാനിവിടെ ജീവിച്ചു. നമ്മുടെ സഭാംഗങ്ങൾ എന്നെ സ്വീകരിച്ചു, എന്നെ സഹായിച്ചു, എനിക്ക് കൈമുത്തുകൾ നൽകി.
ഞാൻ സമാഹരിച്ചിരിക്കുന്ന പണം മുഴുവനും അമേരിക്കൻ ഭദ്രാസനത്തിലുള്ളതാണ്. അമേരിക്കൻ ഭദ്രാസനത്തിൽ ഒരു മെത്രാപ്പൊലിത്ത എന്ന നിലയിലാണ് ഈ പണമൊക്കെയും എനിക്ക് ലഭിച്ചത്. തനിക്ക് കിട്ടിയ മുഴുവൻ പണവും അമേരിക്കൻ ഭദ്രാസനത്തിന് തിരികെ നൽകി പരിത്യാഗിയായി ഈ വലിയ മെത്രാപ്പൊലിത്ത, ഈ സ്നേഹനിധിയായ മെത്രാപ്പൊലിത്ത, കുരിശിൻ്റെ ഇതിഹാസമായ അഭിമന്യ മാത്യുസ് ബർദമസ് മെത്രാപ്പൊലിത്ത അമേരിക്കയിലെ കെന്നഡി എയർപോർട്ടിൽ നിന്നും യാത്രയാകുകയാണ്. ആർക്കാണിത് പറയുവാൻ കഴിയുന്നത്? ഒരു ത്യാഗിക്ക് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. 1978 തീരുമാനം ഇവിടെ 2011 മെയ് മാസം 25 വരെയും അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. മെത്രാപ്പൊലിത്തായിക്ക് സ്വർണ്ണ വടി ആവശ്യമില്ല, മെത്രാപ്പൊലിത്തായിക്ക് സ്വർണ്ണ കുരിശ് ആവശ്യമില്ല. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കേട്ടത് ഒരു തടി കുരിശും ഒരു തടി സ്ലീബായ് ഒരു വടിയും തടിയുടെ ഒരു വടിയും ഒരു കാപ്പായുമായിട്ട് അദ്ദേഹം അമേരിക്കയുടെ വിവിധ ഇടവുകൾ സന്ദർശിക്കുകയും ഇടയ ശുശ്രൂഷ നടത്തുകയും ചെയ്തു എന്നുള്ളത്. തിരികെ പോന്നപ്പോഴും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തിരികെ വന്നത്. അദ്ദേഹത്തിലെ ചെറിയ രണ്ട് പെട്ടികൾ, കുറേ മരുന്നുകൾ, ഒരു കുപ്പായം, ഒരു സ്ലീബ, ഒരു ഒരു വടി തൻ്റെ ജീവിതയാത്രയുടെ അവസാനം വരെയും കാത്തു സൂക്ഷിക്കുവാനായി അദ്ദേഹം കരുതി വച്ച തൻ്റെ ഇടയ ശുശ്രൂഷയുടെ പ്രത്യേകമായ അധികാര ചിഹ്നങ്ങളുമായി അദ്ദേഹം കെന്നഡി എയർപോർട്ടിൽ നിന്നും നാട്ടിലേക്ക് തിരിച്ചു പോരുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ 1.5 വർഷക്കാലത്തോളം അദ്ദേഹം നാട്ടിലുണ്ടായിരുന്നു. കോലഞ്ചേരിയിൽ കുറേ കാലം ആശുപത്രിയിൽ അദ്ദേഹം താമസിക്കുകയുണ്ടായി. അഭിമന്യനായ ഗീവർഗീസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലിത്ത അദ്ദേഹത്തെ ആദരപൂർവ്വം ശുശ്രൂഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഇടയനാണ്. കോട്ടയം ഭദ്രാസനത്തിൻ്റെ ഭദ്രാസനാധിപനാണ് അഭിമന്യ ഗീവർഗീസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലിത്ത. ഗീവർഗീസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലിത്ത ഈ ഭദ്രാസനത്തിൻ്റെ കോട്ടയം ഭദ്രാസനത്തിൻ്റെ ചുമതല ഏൽക്കുന്നതിന് മുമ്പ് അതിൻ്റെ ശുശ്രൂഷ നിർവഹിച്ചത് അഭിമന്യനായ മാത്യുസ് മാർ ബർദമസ് തിരുമേനിയാണ്. കോലഞ്ചേരിയിൽ അദ്ദേഹത്തെ പോയി കാണുകയും അവിടെ നിന്നും സ്നേഹപൂർവ്വം മാത്യുസ് മാർ ബർദമസ് തിരുമേനിയെ വിളിച്ചുകൊണ്ട് പാമ്പാടി ദേറായിൽ കൊണ്ട് താമസിപ്പിക്കുകയും ചെയ്തു. ഇവിടെ ഞാൻ ഈ രണ്ടുപേരുടെയും സ്നേഹോഷ്മളമായ ജീവിതവും സംഭാഷണവും ആദരവുകളും കണ്ട് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അഭിമന്യ ഗീവർഗീസ് മാർ ഇവാനിയോസ് തിരുമേനിയുടെ പ്രത്യേക മേൽനോട്ടത്തിൽ സ്നേഹ ഊഷ്മളതയിൽ അദ്ദേഹം 1.5 വർഷക്കാലം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കണം. പാമ്പാടി ദേറായിൽ താമസിച്ച് പാമ്പാടി ദേറായിലെ ആരാധനയിൽ പങ്കുചേർന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ ഈ ചുറ്റുപ്രദേശത്തുള്ള അനേക ദേവാലയങ്ങളിൽ അദ്ദേഹം പോയി കുർബാനയിൽ പങ്കുചേരുകയും ജനങ്ങളെ ഉപദേശിക്കുകയും ചെയ്ത് ആശുപത്രികൾ സന്ദർശിച്ച് രോഗികളെ കണ്ട് പാവങ്ങളെ കണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ സമാപനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഓർത്തിരിക്കണം, അദ്ദേഹം ഓർപ്പിച്ചത് വളരെ ശക്തമായിട്ട് വ്യക്തമായിട്ട് യാഥാർത്ഥ്യമായി തീരുകയാണ്. 2011 അദ്ദേഹം പറഞ്ഞു, ഇനിയുള്ള സിസ്റ്റർ എൻ്റെ നാട്ടിൽ തിരിച്ചുപോയി രോഗികളോടും പാവപ്പെട്ടവരോടൊപ്പം അദ്ദേഹത്തിന് ജീവിക്കണമെന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. യഥാർത്ഥമായും അത് സംഭവിച്ചു. ഒരു പരിത്യാഗി ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും തൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരുകയാണ്. ആ നിശ്ചയദാർഢ്യമാണ് അഭ്യുന്നനായ മാത്യുസ് മാർ ബർദമസ് മെത്രാപ്പൊലിത്തയെ വേറിട്ട് കാണുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം ഒരു വിശുദ്ധന് മാത്രമേ, ഒരു പരിശുദ്ധന് മാത്രമേ, ഒരു മുനിക്ക് മാത്രമേ, ഒരു പരിത്യാഗിക്ക് മാത്രമേ, ഒരു തപോധനന് മാത്രമേ ഇങ്ങനെയുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള ഇടയപരിപാലനം നിർവഹിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അഭിമന്യനായ മാത്യുസ് മാർ ബർദമസ് മെത്രാപ്പൊലിത്ത പൂർണ്ണമായി അത് പ്രായോഗികമാക്കി തീർത്തു. അഭിമന്യ ബർദമസ് തിരുമേനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ മൂന്നാമതായി മനസ്സിലെത്തിച്ചേരുന്നത് സ്നേഹത്തിൻ്റെ ഇടയ ശുശ്രൂഷയാണ്. അഭിമന്യ ബർദമസ് തിരുമേനി അനേക ലേഖനങ്ങൾ എഴുതി, അനേക പുസ്തകങ്ങൾ എഴുതി. അഭിമന്യ ബർദമസ് തിരുമേനിയുടെ ലേഖനങ്ങളിലും പുസ്തകങ്ങളിലുമൊക്കെ നിഴലിക്കുന്ന പ്രധാന ആശയം എന്താണ്? ഒരൊറ്റ വാക്കേ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ, സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ്. പരസ്പരം സ്നേഹിക്കണം, പരസ്പരം ക്ഷമിക്കണം, പരസ്പരം സഹിഷ്ണുത പുലർത്തണം. ഇത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടയാളമാണ്, ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യാശയാണ്, ക്രിസ്തീയ ജീവിതത്തിൻ്റെ സന്ദേശമാണ്. ഇത് അമേരിക്കയിലും ഇവിടെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലും അദ്ദേഹം അത് നിർവഹിക്കുകയുണ്ടായി. സ്നേഹത്തിൻ്റെ ഈ ഇടയ ശുശ്രൂഷ,
ഇത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്തിരിക്കണം. കേരളത്തിൽ 14 വർഷം ഭദ്രാസനാധിപനായി വിവിധ കേന്ദ്രങ്ങളിൽ ഭദ്രാസനങ്ങളിൽ ശുശ്രൂഷ അനുഷ്ഠിച്ചപ്പോഴും അമേരിക്കൻ ഭദ്രാസനങ്ങളിൽ 19 വർഷം ഇടയ ശുശ്രൂഷ അനുഷ്ഠിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും ഒരു സന്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ, അത് സ്നേഹത്തിൻ്റെ സന്ദേശമാണ് എന്ന് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. വിശുദ്ധ കുർബാനയെക്കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്ന പ്രൗഢഗംഭീരമായ ഒരു പുസ്തകമുണ്ട്, വിശുദ്ധ കുർബാന ഒരു ലഘുപഠനം. അതിൻ്റെ വിവിധങ്ങളായ എഡിഷനുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പും മലയാളം പതിപ്പും ഉണ്ട്. അതിപ്പോൾ പുനഃപ്രസിദ്ധീകരിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇടയ ശുശ്രൂഷയിൽ പ്രധാനമായും നിഴലിച്ചിട്ട് ജനങ്ങൾ സ്നേഹത്തിൽ വളരണം, സ്നേഹത്തിൽ ജീവിക്കണം, സ്നേഹത്തിൽ തൻ്റെ ജീവിതം പ്രകാശപൂർണമാക്കി തീർക്കണം. ഇതാണ് നമ്മുടെ കർത്താവും നമ്മളെ പഠിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 13:34 മുതലുള്ള വാക്യങ്ങളിൽ ഇതാണ് വ്യക്തമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന നൽകുന്നു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിച്ചാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്നറിയപ്പെടും. അഭിനന്ദനായ മാത്യു സഭ ബർദമസ് തിരുമേനിക്ക് ലോകത്തോട് നൽകുവാനുള്ള സന്ദേശം ഇതുതന്നെയായിരുന്നു. ജനങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം, തമ്മിൽ തമ്മിൽ ക്ഷമിക്കണം, തമ്മിൽ തമ്മിൽ ആദരവ് പുലർത്തണം. ഇത് അദ്ദേഹം പറയുക മാത്രമല്ലായിരുന്നു, ജീവിതത്തിൽ പ്രായോഗികമാക്കി. എൻ്റെ പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും വേദനകളുണ്ടായപ്പോഴും രോഗങ്ങളുണ്ടായപ്പോഴും ബുദ്ധിമുട്ടുകളുണ്ടായപ്പോഴും ബർദമസ് തിരുമേനി ഈ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും പരിത്യാഗത്തിൻ്റെയും ജീവിതമാർഗം അദ്ദേഹം പാലിച്ചു പങ്കിട്ടു എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. സ്നേഹത്തിൻ്റെ ഇടയ ശുശ്രൂഷയാണ് അദ്ദേഹം കാണിച്ചു കൊടുത്തത്. മാത്യുസ് മാർ ബർദബസ് തിരുമേനിക്ക് ആരോടെങ്കിലും പിണക്കമുണ്ടോ എന്ന് ചോദിച്ചാൽ ആരോടും പിണക്കമില്ല എന്നാണ് അദ്ദേഹത്തിന് പറയുവാനായിട്ട് കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ 88-ാമത് ജന്മദിനത്തിൽ ഞാനിവിടെ എത്തി അദ്ദേഹത്തോട് ചോദിച്ചു, ഇനിയുള്ള ഭൗതിക ജീവിതകാലം ഇവിടെ തന്നെ ആയിരിക്കുമല്ലോ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അവസാന ശ്വാസം വരെയും പാമ്പാടി ദേറായിൽ ഞാൻ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അല്പം മുന്നോട്ട് ചോദിച്ചു, ഇനിയും അദ്ദേഹം ഇനിയും ഭാവിയിൽ ജീവിതത്തിൻ്റെ അവസാനമുണ്ടായാൽ എങ്ങനെയായിരിക്കും? ഒരു മെത്രാപ്പൊലീത്തായോട് എങ്ങനെയാണ് ഇത് ചോദിക്കുന്നത് എന്നുള്ള ഭയത്തോടും വിറയലോടും കൂടിയാണ് ഞാനിത് ചോദിച്ചത്. മാത്യുസ് മാർ ബർദമസ് തിരുമേനിക്ക് യാതൊരു പരിഭവമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ ഭാവവും വളരെ ദൃഢതരമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കാലം ചെയ്താൽ എന്നെ കബറടക്കേണ്ടത് എൻ്റെ മാതൃദേവാലയമായ വളയഞ്ചറങ്ങര സെൻറ് പീറ്റേഴ്സ് ആൻഡ് സെൻറ് പോൾസ് ദേവാലയത്തിലായിരിക്കണം. നഗരികാണിക്കൽ പാടില്ല. എന്നെ അങ്കമാലി ഭദ്രാസനത്തിൽപ്പെട്ട എൻ്റെ മാതൃഇടവകയിലേക്ക് കൊണ്ടുപോകണം. അദ്ദേഹം തൻ്റെ ജീവിതത്തെ ഒരുക്കുകയായിരുന്നു. മരണത്തെ മുന്നിൽ കണ്ട് അദ്ദേഹം ജീവിക്കുകയായിരുന്നു. നല്ല ഒരുക്കത്തോടെ, നല്ല പ്രാർത്ഥനയോടെ, നല്ല വിശുദ്ധിയോടെ, നല്ല പരിത്യാഗത്തോടെ തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയായിരുന്നു. ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെയും രോഗികളോടും പാവപ്പെട്ടവരോടും ഒപ്പം ജീവിതത്തെ പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിച്ച മാത്യുസ് മാർ ബർദബസ് തിരുമേനി അത് യാഥാർത്ഥ്യമാക്കി തീർക്കുകയാണ്. ആ സ്നേഹത്തിൻ്റെ ഭാവം എന്നുള്ളത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ 4-ാമത്തെ ഭാവമെന്ന് പറയുന്നത്, സന്ദേശം എന്ന് പറയുന്നത് സൗമ്യമായ ഭാവം. സൗമ്യമായ ഭാവം, സൗമ്യത ബർദബസ് തിരുമേനിയുടെ ഒരു അടയാളമായിരുന്നു. അദ്ദേഹം വൈദിക സെമിനാരിയിലെ വാർഡനായും അധ്യാപകനായും ശുശ്രൂഷ അനുഷ്ഠിക്കുകയുണ്ടായി. അവിടെ ശുശ്രൂഷ അനുഷ്ഠിച്ചപ്പോൾ അവസരത്തിൽ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിക്കും. അദ്ദേഹത്തിന് തന്നെ വാക്കുകളിൽ പറയുന്നുണ്ട്, 4 മണിയാകുമ്പോൾ ഒരു സൈക്കിൾ എടുത്ത് ഞാൻ ജില്ലാ ആശുപത്രിയിൽ പോകും, അതിനുശേഷം കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ സന്ദർശിക്കും. എന്തിനാണ് അദ്ദേഹം അവിടെ പോകുന്നത്? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയ ഒരു പ്രത്യേകതയായിരുന്നു രോഗികളെ പോയി കാണുക, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, രോഗികളെ ശുശ്രൂഷിക്കുക. ഇത് സൗമ്യഭാവത്തിൽ നിന്നുണ്ടാവുന്നതാണ്. വിശുദ്ധിയുള്ളവർക്ക് മാത്രമേ ഈ ശുശ്രൂഷയുടെ മുഖമുണ്ടാകുകയുള്ളൂ. ദൈവകൃപ ആർജിക്കുന്നവർക്ക് മാത്രമേ ഈ ശുശ്രൂഷ സൗമ്യഭാവം ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് ഈ സൗമ്യഭാവം മാത്യുസ് മാർ ബർദബസ് മെത്രാപ്പൊലീത്തയെ കുറിച്ച് ഓർക്കുമ്പോൾ അത് മെത്രാപ്പൊലീത്ത ആയപ്പോഴുണ്ടായതല്ല, അത് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം വൈദികനായിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേകതയായിരുന്നു ചാപ്ലൈനായിട്ട് ശുശ്രൂഷ അനുഷ്ഠിക്കുക, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അദ്ദേഹം കോട്ടയത്ത്
പഠിപ്പിച്ചിരുന്ന അവസരത്തിൽ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. മെഡിക്കൽ കോളേജിലും കോട്ടയം ജില്ലാ ആശുപത്രിയിലും പോയി സന്ദർശിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതേസമയത്ത് അദ്ദേഹം കോലഞ്ചേരി ആശുപത്രിയിലെ ചാപ്ലിനായിരുന്നു, വെല്ലൂർ ആശുപത്രിയിലെ ചാപ്ലിനായിരുന്നു. അദ്ദേഹം എവിടെയെല്ലാം സേവനമനുഷ്ഠിച്ചോ അവിടെയൊക്കെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാന ഒരിടമാണ് ദേവാലയവും ആശുപത്രിയും. ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആശുപത്രിയിൽ ആ ദൈവത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. വിശുദ്ധിയുടെ വിശുദ്ധ സ്ഥലത്തെ കരങ്ങൾ ഉയർത്തി അദ്ദേഹം ദേവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആശുപത്രിയിൽ തൻ്റെ കരങ്ങൾ ഉയർത്തി രോഗികളെ ശുശ്രൂഷിക്കുകയാണ്. തൻ്റെ കൈ ഉയരങ്ങളിലേക്കും തൻ്റെ കരം ഭൂമിയിലേക്കും ഉയർത്തിപ്പിടിക്കുവാൻ യാതൊരു മടിയും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. സൗമ്യമായ ഭാവം ജീവിതത്തിലെ യാഥാർത്ഥ്യമാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു, ഈ സൗമ്യമായ ഭാവം. അഞ്ചാമതായി മാത്യുസ്മാർ ബർദബസ് തിരുമേനിയെ കുറിച്ച് ഓർക്കുമ്പോൾ പരിത്യാഗത്തിൻ്റെ പ്രതീകമായിരുന്നു. ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് പരിത്യാഗമാണ്. അധികാരത്തോടും സുഖലോലപതിയോടും ഭൗതികതയോടും ജീവിതത്തെ പരിത്യജിപ്പിക്കുന്ന ഒരനുഭവത്തിലാണ് ഈ പരിത്യാഗം പൂർണ്ണമായിത്തീരുന്നത്. അത് കുരിശിൻ്റെ അടയാളമാണ്. അതുകൊണ്ടാണ് മാത്യുസ് ബർദബസ് തിരുമേനിയെക്കുറിച്ച് എഴുതുവാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹം കുരിശിൻ്റെ വഴിയിലെ പുതിയ ഇതിഹാസമാകുന്നു. കുരിശിൻ്റെ വഴിയിലെ പുതിയ ഇതിഹാസമാകുന്നു. ഈ പുതിയ ഇതിഹാസമാണ് ഇന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. ഈ പുതിയ ഇതിഹാസം പരിത്യാഗത്തിൻ്റെതായിരുന്നു. പരിത്യാഗത്തിൻ്റെ പുതിയ ഇതിഹാസമാണ് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹം അമേരിക്കയിൽ നിന്നും കേരളത്തിലേക്ക് 19 വർഷക്കാലത്തെ ശുശ്രൂഷ സമാപിപ്പിച്ച് തൻ്റെ ഇടയ ശുശ്രൂഷയിൽ നിന്നും വിരമിച്ച് തിരികെ പോരാൻ നേരം അദ്ദേഹം ജനങ്ങളോട് പറയുകയുണ്ടായി, അമേരിക്കയിൽ സമൃദ്ധിയുണ്ട്, ആഡംബര കാറുകളുണ്ട്, വിദേശ കറൻസിയുണ്ട്, എല്ലാ സുഖസൗകര്യങ്ങളും അമേരിക്കയിലുണ്ട്. എന്നിട്ട് അദ്ദേഹം നിശ്ചയദാർഢ്യത്തോടുകൂടി പറയുകയാണ്, ഞാനിവിടെ നിന്നും പോകുകയാണ്, ഞാനിവിടെ നിന്നും നാട്ടിലേക്ക് പോവുകയാണ്. വേണമെങ്കിൽ അമേരിക്കയിൽ തന്നെ താമസിച്ച് തൻ്റെ ജീവിതം അവിടെ സമാപ്തിയിലെത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ നിശ്ചയവും അദ്ദേഹത്തിൻ്റെ സമർപ്പണവും അങ്ങനെയല്ലായിരുന്നു. തൻ്റെ ശുശ്രൂഷ സമാപിപ്പിച്ച് തിരികെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കേന്ദ്രത്തിലേക്കെത്തി തൻ്റെ ശുശ്രൂഷ സമാപിപ്പിക്കുക എന്നുള്ളതാണ്. കുരിശിൻ്റെ വഴിയിലെ പുതിയ ഇതിഹാസം കുരിശിൻ്റെ വഴിയിൽ കൂടി സഞ്ചരിച്ചു. പാവപ്പെട്ടവരോടും രോഗികളോടും അശരണരോടുമൊപ്പം സഞ്ചരിച്ച് കുരിശിൻ്റെ വഴിയിലെ പുതിയ ഇതിഹാസമായി തീർന്നു. ആഡംബരങ്ങളെയും ആഘോഷങ്ങളെയും ശക്തമായി പരിത്യജിക്കുവാൻ, അതിനോട് മുഖം മറയ്ക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കുരിശിൻ്റെ വലിയ സന്ദേശം ഉയർത്തിപ്പിടിക്കുവാനാണ് അഭിനന്ദനായ മാത്യുസ് മാർ ബർദബസ് തിരുമേനിക്ക് നമുക്ക് കാണിച്ചു തരുന്ന വലിയ സന്ദേശം. മലങ്കര ഓർത്തഡോക്സ് ടെലിവിഷന് വേണ്ടിയും ഇന്ത്യൻ ഓർത്തഡോക്സ് ടി വിക്ക് വേണ്ടിയും പമ്പാടി ദേറായിൽ നിന്നുമാണ് ഞാൻ ഈ സന്ദേശം ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള മലങ്കര ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങൾക്ക് വേണ്ടി നൽകുന്നത്. കുരിശിൻ്റെ ഇതിഹാസം ഇവിടെ യാത്രയാവുകയാണ്. ബുധനാഴ്ച അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മാതൃഇടവകയായ വളയഞ്ചിറങ്ങര സെൻറ്റ് പീറ്റേഴ്സ് പെൻബോർഡ്സ് ദേവാലയത്തിൽ ഖബറടക്കം. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, അദ്ദേഹത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ യാചിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കുരിശിൻ്റെ വഴിയിലൂടെ നമുക്കും യാത്ര ചെയ്യാം. കുരിശിൻ്റെ വഴി യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വഴി. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലുമുള്ള മലങ്കര ഓർത്തഡോക്സ് സഭാംഗങ്ങളെ വളരെ വിഷാദത്തോടുകൂടിയാണ് മലങ്കര ഓർത്തഡോക്സ് ടി വിയും ഇന്ത്യൻ ഓർത്തഡോക്സ് ടെലിവിഷനും അഭിനന്ദനായ മാത്യുസ് മാർ ബർദബാസ് മെത്രാപ്പൊലീത്തായുടെ വിയോഗ വാർത്ത അറിയിക്കുന്നത്. 2012 ഡിസംബർ 9 അതിരാവിലെ 2:30 88-ാമത്തെ വയസ്സിൽ കാലം ചെയ്തു. അഭിനന്ദനായ മാത്യുസ് മാർ ബർണബാസ് മെത്രാപ്പൊലീത്തായുടെ ജന്മദിനം 9 ആയിരുന്നു. എം ടി വിയും ഓർത്തഡോക്സ് ടി വിയും സംയുക്തമായി പാമ്പാടി ദേറായിൽ
അദ്ദേഹത്തിൻ്റെ ജന്മദിന ആഘോഷത്തിൽ പങ്കുചേരുകയും ആഘോഷങ്ങൾ തത്സമയം ലോകമെമ്പാടും അറിയിക്കുകയും ചെയ്തത് ഈ സമയം ഞാൻ ഓർക്കുകയാണ്. ഓർത്തഡോക്സ് ടെലിവിഷന് വേണ്ടിയും മലങ്കര ഓർത്തഡോക്സ് ടി വിക്ക് വേണ്ടിയും ഞങ്ങൾ ഇത് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് പാമ്പാടി ദേറായുടെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്നുമാണ്. അഭ്യുന്ന തിരുമനസ്സിൻ്റെ ഭൗതിക ശരീരം പാമ്പാടി ദേറ ചാപ്പലിൽ വച്ചിരിക്കുകയാണ്. നൂറുകണക്കിന് വിശ്വാസികൾ ഭൗതിക ശരീരം കാണുവാനും അന്തിമോപചാരം അർപ്പിക്കുവാനുമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 2:30 തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹം കാലം ചെയ്തത്. നീതിമാൻ്റെ മരണം ഉറക്കം പോലെയാണ്. ഒരു നീതിമാൻ ഇന്ന് മലങ്കര സഭയിൽ നിന്നും അന്യമായി പോയിരിക്കുന്നു. ഒരു നീതിമാൻ ദൈവസന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്നു. മാത്യൂസ് മാർ ബർണബാസ് മെത്രാപ്പൊലീത്ത, അദ്ദേഹം ജീവിതവും ത്യാഗവും ജീവിതത്തിൽ പ്രഭ വരുത്തിയ ഒരു വിശുദ്ധനായ ഇടയനായിരുന്നു. കുരിശിൻ്റെ വഴിയിലെ പുതിയ ഇതിഹാസമെന്നാണ് ഞങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പാമ്പാടി ദേറായിൽ വെച്ചിരിക്കുകയാണ്. തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഭൗതിക ശരീരം 8 മണിയോടുകൂടിയാണ് ഇവിടെ കൊണ്ടുവന്നത്. 8 മണി മുതൽ തന്നെ നൂറുകണക്കിന് ആളുകൾ ഭൗതിക ശരീരം കാണുവാനായി എത്തിക്കൊണ്ടിരിക്കുന്നു. നാളെയും മറ്റന്നാളും ഭൗതിക ശരീരം പാമ്പാടി ദേറായിൽ ഉണ്ടായിരിക്കും. അതായത് 9-ാം തീയതിയും 10-ാം തീയതിയും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഭൗതിക ശരീരം ഇവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പാമ്പാടി ദേറായും അഭിയന്തനായ മാത്യൂസ് മാർ ബർണബാസ് മെത്രാപ്പൊലീത്തയും അഭേദ്യമായി ബന്ധപ്പെട്ടതാണ്. ഈ ദേറായുടെ സ്ഥാപകനായ പാമ്പാടി തിരുമേനി വളരെ പണ്ട് കാലത്ത് ബർണബാസ് തിരുമേനി അച്ഛനായിരുന്ന കാലഘട്ടത്തിൽ പാമ്പാടിയിൽ വന്ന് താമസിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകമായ സാഹചര്യങ്ങളിൽ അന്നതിന് സാധ്യമായില്ല. എന്നാൽ തൻ്റെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് ഇടയപരിപാലനത്തിനും വിരമിച്ച് അന്ത്യകാലം ഈ ദേറായിൽ താമസിച്ച് ഇവിടെ ജീവിതം പൂർത്തിയാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെയാണ് പാമ്പാടിയിൽ സ്ഥിരതാമസം ആക്കിയത്. 88-ാമത്തെ ബർത്ത്ഡേ ആഘോഷിച്ചതും പാമ്പാടി ദേറായിലാണ്. ഓഗസ്റ്റ് മാസം 9-ൽ നിന്നും ഡിസംബർ മാസം 9-ലേക്കുള്ള യാത്ര അധിക നാളുകളിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതവും സാക്ഷ്യവും ഇവിടെയായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയോടുകൂടി ഭൗതിക ശരീരം പാമ്പാടിയിൽ നിന്നും ആഘോഷമായി പഴയ സെമിനാരിയിലേക്ക് കൊണ്ടുപോകും. ചൊവ്വാഴ്ച 2 മണിക്ക് ഭൗതിക ശരീരം പഴയ സെമിനാരിയിൽ എത്തിക്കും. പഴയ സെമിനാരി അഭിയന്യ മാത്യൂസ് മാർ ബർണബാസ് തിരുമേനിയുമായി വളരെ ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ്. അദ്ദേഹം ദീർഘകാലം വാർഡനായും അധ്യാപകനായും പ്രവർത്തിച്ച ഒരു സങ്കേതമാണ് പഴയ സെമിനാരി. 200 വർഷത്തെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന പഴയ സെമിനാരി അനേക വൈദികരെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രമാണ്. സഭയുടെ ആസ്ഥാനങ്ങളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് പഴയ സെമിനാരി. അതിനാൽ പഴയ സെമിനാരിയിൽ ഭൗതിക ശരീരം എത്തിക്കുകയും അവിടുത്തെ ശുശ്രൂഷകൾക്ക് ശേഷം 5 മണിയോടുകൂടി ഭൗതിക ശരീരം കോലഞ്ചേരിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. കോലഞ്ചേരിയിൽ നിന്നും ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ മാതൃദേവാലയമായ വളയഞ്ചിറങ്ങര സെൻറ് പോൾസ് ആൻഡ് സെൻറ് പീറ്റേഴ്സ് ദേവാലയത്തിൽ എത്തിക്കുന്നതാണ്. അങ്കമാലി ഭദ്രാസനത്തിലെ ഒരു ദേവാലയമാണ് വളയഞ്ചിറങ്ങര സെൻറ് പോൾസ് സെൻറ് പീറ്റേഴ്സ് ദേവാലയം. അദ്ദേഹത്തിൻ്റെ മാതൃ ഇടവകയാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് ഭൗതിക ശരീരം അവിടെ സംസ്കരിക്കുന്നത്. അഭിയന്തനായ മാത്യൂസ് മാർ ബർണബാസ് മെത്രാപ്പൊലീത്ത ജീവിതം കൊണ്ടും സാക്ഷ്യം കൊണ്ടും വേറിട്ട് നിൽക്കുന്ന ഒരു ഇടയശ്രേഷ്ഠനാണ്. അദ്ദേഹം തൻ്റെ വിൽപ്പത്രത്തിൽ എഴുതി, എൻ്റെ കബറടക സമയത്ത് നഗരി കാണിക്കൽ ഉണ്ടാകുവാൻ പാടില്ല. ലളിതമായി ജീവിച്ചു, ലളിതമായി ലോകത്തോടെ യാത്രയാകുകയാണ്. അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞു, നഗരി കാണിക്കൽ എൻ്റെ ജീവിതയാത്രയിൽ ഉണ്ടാകരുത്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത്, ഭൗതിക ശരീരം പാമ്പാടിയിൽ നിന്നും കോട്ടയം പഴയ സെമിനാരി വഴി കോലഞ്ചേരി വഴി വളയഞ്ചിറങ്ങര ദേവാലയത്തിൽ എത്തിക്കുമ്പോൾ അത് ഒരു യാത്ര മാത്രമാണ്. നഗരി കാണിക്കലിൻ്റെ ആഘോഷങ്ങൾ അതിനകത്ത് ഉണ്ടാകുകയില്ല, ഉണ്ടാകരുത് എന്നാണ് അഭിയന്തനായ
മെത്രാപ്പൊലീത്ത തിരുമനസുകൊണ്ട് ആഗ്രഹിച്ചിട്ടുള്ളത്. 88-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ ലോകത്തോട് യാത്രയായത്. ഞങ്ങൾ പാമ്പാടി ദേറായിൽ നിന്നും ഇത് സംപ്രേഷണം ചെയ്യുന്ന അവസരത്തിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് ടിവിയും മലങ്കര ഓർത്തഡോക്സ് ടെലിവിഷനും സംയുക്തമായി നടത്തുന്ന ഒരു പുതിയ സംരംഭം കൂടിയാണ് ഇത്. അഭിനന്ദനായ ഡോക്ടർ ഗീവർഗീസ് മാർ ഉസ്താത്യോസ് മെത്രാപ്പൊലീത്ത കാലം ചെയ്തത് മുതലാണ് ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ ലോകമെമ്പാടും എത്തിക്കുക എന്നുള്ള മാധ്യമ ശുശ്രൂഷ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. 9 December ഒരു പ്രാധാന്യം കൂടിയുണ്ട്. അഭിനന്ദനായ ഗീവർഗീസ് മാർ ഉസ്താത്യോസ് തിരുമേനിയുടെ 95-ാമത്തെ ബർത്ത്ഡേ കൂടിയായിരുന്നു 9 December. അഭിനന്ദനായ മാത്യൂസ് മാർ ബർനബാസ് മെത്രാപ്പൊലീത്ത കാലം ചെയ്തു. അതുകൊണ്ട് ഈ ഒരു വർഷക്കാലമായി ദൃശ്യമാധ്യമ രംഗത്ത് ഓർത്തഡോക്സ് ടിവിയും MTVയും സംയുക്തമായി നടത്തുന്ന സംരംഭം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. കഴിഞ്ഞയാഴ്ച 25 November എറണാകുളത്ത് മെറൈൻ ഡ്രൈവിൽ നടന്ന മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മഹാസമ്മേളനവും ആദ്യോടന്തം ഈ ടെലിവിഷൻ ചാനലുകൾ സംപ്രേഷണം ചെയ്യുകയുണ്ടായി. അഭിനന്ദനായ മാത്യൂസ് മാർ ബർനബാസ് മെത്രാപ്പൊലീത്ത കാലം ചെയ്ത ഉടൻ തന്നെ ഓർത്തഡോക്സ് ടിവിയും മലങ്കര ഓർത്തഡോക്സ് ടെലിവിഷനും തിരുവല്ലയിൽ എത്തിച്ചേരുകയും ഇന്ന് രാവിലെ 8 മുതലുള്ള ദൃശ്യങ്ങളും ശബ്ദങ്ങളും ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് കാണുവാനും കേൾക്കുവാനും ലോകത്തിലെ ഏത് ഭാഗത്തായിരുന്നാലും അവിടെ ഇരുന്നുകൊണ്ട് ഈ സംസ്കാര ശുശ്രൂഷയിൽ പങ്കുചേരുവത്തക്ക രീതിയിലുമാണ് ഞങ്ങളിത് ഒരുക്കുന്നത്. ലോകത്തെമ്പാടും ഇരുന്ന് ഈ ദൃശ്യങ്ങൾ കേൾക്കുകയും ഈ സംസ്കാര ശുശ്രൂഷയിൽ കബറക ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ വിശുദ്ധനായ ഇടയൻ്റെ കർമ്മമാർഗത്തെ പ്രോജ്വലിപ്പിച്ച ദൈവം തമ്പുരാൻ കുരിശിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ നമുക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 88 ജീവിതം ഇവിടെ അവസാനിക്കുകയാണ്. ഭൗതികമായി അദ്ദേഹത്തെ കാണുവാൻ നമുക്ക് കഴിയുകയില്ലെങ്കിലും ദൈവസന്നിധിയിലിരുന്ന് കുരിശിൻ്റെ വഴിയിലെ ഇതിഹാസമായ അഭിനന്ദനായ മാത്യൂസ് മാർ മെർദോവാസ് മെത്രാപ്പൊലീത്ത നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമുക്ക് വേണ്ടി യാചിക്കുന്നു, മധ്യസ്ഥത അണയ്ക്കുന്നു. അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് മലങ്കര ഓർത്തഡോക്സ് ടിവിയും ഓർത്തഡോക്സ് ടെലിവിഷനും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് ഞങ്ങൾ സംപ്രേഷണം തുടരുകയാണ്.